ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരയിലേക്കാണ് നമ്മൾ പോകുന്നത്. പൊളിയാണ് റോഡ്. സ്മാർട്ട് റോഡ് പദ്ധതിയുടെ പേരിൽ തലസ്ഥാനത്തെ പ്രധാന നിരത്തുകൾ പലതും വെട്ടിപ്പൊളിച്ചിട്ട് കൊല്ലം രണ്ടാകാറായി. ഒരു കുഴപ്പവുമില്ലാതിരുന്ന റോഡുകൾ പോലും സ്മാർട്ടാക്കാനായി പൊളിച്ചത് നന്നാക്കിയെടുക്കാനുള്ള ഓട്ടത്തിലാണ് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കൌൺസിലർമാർ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപ് 38 റോഡുകളിൽ ടാറിംഗ് പൂർത്തിയാക്കുമെന്ന തീരുമാനവും പാഴായി. ഇത് കലാഭവൻ മണി റോഡ്. ഒന്ന് കൈ ചൂണ്ടിയാൽ രണ്ട് മന്ത്രിമന്ദിരങ്ങൾ കാണാം. തൊട്ടടുത്താണ് ഭരണപക്ഷത്തെ രണ്ടാം കക്ഷിയായ CPIയുടെ ആസ്ഥാനം. പക്ഷെ തലസ്ഥാന നഗരത്തിലെ ഒത്ത നടുവിൽ ഇങ്ങനെയൊരു റോഡ് കണ്ടാൽ പേടി തോന്നും വിധം അത്ര പരിതാപകരമാണ് ഈ റോഡിന്റെ അവസ്ഥ. ഇതും സ്മാർട്ട് റോഡ് പദ്ധതിയുടെ ബാക്കിപത്രം. കുറെ കാലം കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. വണ്ടി ഓടി അങ്ങോട്ട് പോകാൻ പറ്റില്ല. തമ്പാനൂര് വേണമെങ്കിൽ ഒരു വളയം കറങ്ങിയേ പോകാൻ പറ്റും. ഇതാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനം. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിലെ റോഡ്, അതും നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡ്, ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒന്നേകാൽ വർഷമായി. മുഖ്യമന്ത്രിയും മന്ത്രിയും DGP ഒക്കെ ദിവസവും കടന്നു പോകുന്ന ഒരു റോഡ് സ്മാർട്ടായത് ഇങ്ങനെയാണെങ്കിൽ സ്മാർട്ട് റോഡ് പദ്ധതിയുടെ പേരിൽ പൊളിച്ചിട്ട മറ്റു റോഡുകളുടെ അവസ്ഥ എന്തായിരിക്കും? ബേക്കറ ജംഗ്ഷൻ മുതൽ വത്സല നഴ്സിംഗ് ഹോം വരെയുള്ള പാരീസ് റോഡ്, ഒന്നര വർഷമായി ഈ റോഡ് ഈ നിലയിൽ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പായി പണി പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട റോഡുകളിൽ ഒന്നായിരുന്നു പാരീസ് റോഡും. പക്ഷെ ഇനി എത്ര പൊങ്കാല കൂടി കഴിഞ്ഞാലാണ് ഈ റോഡൊന്ന് നന്നാക്കി കിട്ടുക എന്ന ചോദ്യമാണ് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഉയരുന്നത്. ഇതുവരെ ഇല്ലാത്ത ഒരു ആരോടും സമാധാനം പറയാൻ പറ്റാത്ത എൻ്റെ ഗവൺമെൻറ് എൻ്റെ കോർപ്പറേഷൻ എല്ലാ കുന്തവും നമ്മുടെ കയ്യിലാണ്. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ള പരാതി മീഡിയയുടെ കൂടെ ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ദുഃഖകരമായ സാഹചര്യമാണ്. തലസ്ഥാനത്തെ സൗഹൃദ സാംസ്കാരിക കൂട്ടായ്മകളുടെ ഇടമായിരുന്നു മാനവീയം വീതി. ഒരു പ്രശ്നവുമില്ലാതിരുന്ന മാനവീയം വീതി ഒന്നര വർഷം മുമ്പ് ഒന്ന് സ്മാർട്ടാക്കാൻ തീരുമാനിച്ചു. അന്ന് മാറിയതാണ് മാനവീയം റോഡിന്റെ തലവര. പൈതൃക റോഡായി മാനവീയം വീതി മാറുമെന്നൊക്കെ സ്വപ്നം കണ്ടെടുത്ത് ഈ റോഡൊന്ന് നന്നാക്കി കിട്ടാൻ വേണ്ടിയുള്ള പ്രതിഷേധത്തിലാണ് നാട്ടുകാരിപ്പോൾ. പണ്ട് മരയിക്കുന്ന റോഡായിരുന്നു. ഇവിടെ നിന്ന് സ്പീഡിൽ വരുന്നവർ ഈ പൊളിഞ്ഞു നടക്കുന്ന സ്ഥലത്തുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടും, അപ്പോൾ അങ്ങനെ കുറെ തവണ ഇവിടെ വണ്ടിയൊക്കെ വീണിട്ടുണ്ട് നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ. ഇന്നലെയോ മെനങ്ങാന്ന് അവിടെ ഒരു ചേച്ചി ഇവിടെ കടയിൽ വന്ന് ഇതേപോലെ ബ്രേക്ക് പിടിച്ച് സ്കിഡ് ചെയ്ത് വീണു. അപ്പോൾ റോഡ് ഇങ്ങനെ ചരളായി ഇങ്ങനെ കിടക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപായി 38 റോഡുകൾ താൽക്കാലികമായി നന്നാക്കുമെന്നായിരുന്നു ഒടുവിലെ പ്രഖ്യാപനം. മണക്കാട്, ചാല, ഫോർട്ട് വാർഡുകളിലെ ചില റോഡുകളിലെ പാച്ച് വർക്കുകളിൽ ഒതുങ്ങി ഈ പ്രഖ്യാപനവും. അപ്പോഴും ശാപമോക്ഷം കാത്തുകിടക്കുകയാണ് തലസ്ഥാനത്തെ പ്രധാന നിരത്തുകളടക്കം. അതുൽ നെല്ലനാടിനൊപ്പം ഏഞ്ചൽ മേരി മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.